എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ LBS അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഒരു ആശങ്ക ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇനിയും നീളുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പ്രോബബിൾ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അടുത്ത തിങ്കളാഴ്ച 19th റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ അതൊരു പ്രോബബിൾ ഡേറ്റ് ആണ്, നമുക്ക് ഷുവർ അല്ല. അപ്പോൾ നിങ്ങൾ LBS അലോട്ട്മെന്റ് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ഇനി ശ്രദ്ധിക്കേണ്ടത് റിമാർക്സ് ആയിട്ട് വന്നിട്ടുള്ള കുട്ടികൾ, കറക്ഷൻ ഒക്കെ ചെയ്ത വിദ്യാർത്ഥികൾ, അവരുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക. നിങ്ങളുടെ റിമാർക്സ് കൊടുത്തിട്ടുള്ളതൊക്കെ കറക്റ്റായിട്ട് അതിനകത്ത് അപ്ലോഡ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം റിമാർക്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡാറ്റ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് എന്താണോ റിമാർക്സ് വന്നിട്ടുള്ളത് അതെല്ലാം കറക്റ്റായിട്ടുള്ളൊരു സ്റ്റാറ്റസ് ആയിരിക്കും നിങ്ങൾക്ക് ഫൈനലി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ വെരിഫിക്കേഷൻ പെൻഡിങ് വരുന്നത് കൊണ്ടാണ് നമുക്ക് റാങ്ക് ലിസ്റ്റും ഇത്രയധികം നീളുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും പല കോളേജുകൾക്കും കേരളത്തിൽ ഇതിൻ്റെ അപ്രൂവേഷൻ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അപ്രൂവേഷൻ കിട്ടാനുള്ള ഒരു ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വർഷം വരുന്ന ഏതെല്ലാം കോളേജുകളാണ് LBS അണ്ടറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പെൻഡിങ് വരുന്നത് കൊണ്ടാണ് LBS റാങ്ക് ലിസ്റ്റും ഇത്രയധികം നീളുന്നത്. പക്ഷേ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അടുത്ത മാസം 30th ഇതിൻ്റെ ഫൈനൽ, നേഴ്സിംഗിൻ്റെ ഫൈനൽ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഡേറ്റിൻ്റെ കട്ട് ഓഫ് ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ അഡ്മിഷൻ എല്ലാം കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയൊരു എക്സ്റ്റെൻഷൻ, ഈ ഒരു ഡേറ്റിലൊരു എക്സ്റ്റെൻഷൻ ഇനി പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, നിങ്ങളെ റിമാർക്സ് കാര്യങ്ങളൊക്കെ കറക്ഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നിങ്ങളെ റിമാർക്സ് എല്ലാം കറക്റ്റായിട്ട് അപ്ലോഡായി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക. സോ അതിൻ്റെ വെരിഫിക്കേഷൻ നമ്മൾ LBS കോൺടാക്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ അതിൻ്റെ റിമാർക്സ് കാര്യങ്ങളെല്ലാം വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഈ ഒരു റിമാർക്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായത്, എല്ലാ വിദ്യാർത്ഥികളുടെയും റിമാർക്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായതിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ റാങ്ക് ലിസ്റ്റ് നമുക്ക് മൺഡേ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിലെന്തെങ്കിലും എക്സ്റ്റെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മളെ ചാനലിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.